السلام علیکم ورحمۃ اللہ وبرکاتہ. ان الحمد للہ الذی ہدانا لہذا وما کنا لنہتدی لولا ان ہدانا اللہ. الحمد للہ والصلاۃ والسلام علی رسول الامین وعلی آلہ وصحبہ اجمعین. عمرہ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ ടൂറ് ഉറുദുമല കണ്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. നേരെ പോകുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം വന്നിറങ്ങുന്ന മദീനയിലെ പ്രദേശത്തുള്ള കാരക്കത്തോട്ടത്തിൻ്റെ അടുത്ത്. ആ തോട്ടത്തിലൂടെ കുറേ നേരം ഞങ്ങൾ നടന്ന് അവയെല്ലാം കണ്ടു. അതിൽ നിന്ന് സ്വീകരിച്ച് താഴെപ്പാടുകൾ വിൽപ്പന നടത്തുന്ന ആ കേന്ദ്രത്തിലും വിവിധമായ ബിസ്കറ്റുകളും കാര്യക്രമം ഉണ്ടാക്കിയ വിവിധ ഇനങ്ങളെല്ലാം കണ്ടു. കുടക്കച്ചവടക്കാരുടെ ഒരു തിരക്ക് തന്നെ ചെയ്യുമായിരുന്നു. പല പങ്കുകളുമായി വാങ്ങുന്നതും വാങ്ങിക്കുന്നതിന് വില പേശുന്നതും ഒക്കെ കാണാൻ സാധിച്ചു. ഞാൻ ജോലിയുടെ ആവശ്യാർത്ഥം വന്നതിനാൽ എനിക്ക് അത് വാങ്ങുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ജോലി തുടങ്ങുന്നത് ഇവിടെ നിൽക്കാനല്ല ചെയ്യുന്നത്. ആ ചിന്തയിൽ ഞാൻ അത് വാങ്ങാൻ വന്നില്ല. കുറച്ച് ഇത് സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോയായിട്ട് പകർത്തിച്ചിട്ട് അതിൻ്റെ ചിത്രങ്ങളെടുക്കുകയും അവ വീഡിയോ ആക്കണമെന്നുള്ള തീരുമാനത്തിൽ ഫോണിൽ അത് ശേഖരിച്ച് വെക്കുകയും ചെയ്തു. പിന്നീട് കച്ചവടക്കാർ വിളിച്ച് പറയുന്നതായ അവരുടേതായ ശൈലികളും ഒക്കെ ഞാൻ പകർത്തി വീഡിയോയിലേക്ക്. സംഗതിയിൽ നമ്മുടെ നാടിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതികളൊക്കെയാണെങ്കിലും കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നു. അത് പകർത്തിയെടുക്കാൻ ഞാനങ്ങനെ എത്തിക്കുന്നുണ്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ കണ്ണിലെത്തിപ്പെടാവുന്നത്ര കാഴ്ചകൾ ഞാൻ എൻ്റെ ഫോണിലെ വീഡിയോയിൽ പകർത്തിയെടുത്തു. ഞാൻ മനോഹരമായ ഈത്തപ്പന തോട്ടവും അവയ്ക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കസേരകളും ടേബിളുകളും എല്ലാം വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. എല്ലാം നല്ല രൂപത്തിൽ കാണാനും അവയെ പകർത്തിയെടുക്കാനും തന്നെ കഴിഞ്ഞത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് വേണം പറയാൻ. സാധാരണ ഇങ്ങനെ ഗ്രൂപ്പുകൾ വഴി പോകുമ്പോൾ ആരും ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങാറില്ല. കാരണം പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ, അപ്പോൾ വഴി തെറ്റിപ്പോകുമോ എന്നൊക്കെയുള്ള ഭയം അവർക്കുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം 10 വർഷം ഈ മദീനയുടെ മണ്ണിൽ ഞാൻ ജീവിച്ചത് കാരണത്താൽ എനിക്കങ്ങനെ ഒരു പേടി ഈ നാട്ടിലില്ല. പിന്നെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെ നിർഭയത്വം എന്നുള്ളതാണ്. മുഅ്മിനീങ്ങൾക്ക് നിർഭയത്വമുള്ള ഒരു നാടുകൂടിയാണ് മദീന എന്ന് ഖുർആൻ വരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഈത്തപ്പന തോട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് നടന്നു നീങ്ങിയ വഴികൾ, അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്ഥലങ്ങൾ, അദ്ദേഹം കഴിച്ച കാരക്കയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയും ഇവിടെയും എല്ലാം മരമായി മുളച്ചു നിൽക്കുന്നു. അതിനേക്കാളുപരി അവിടെ യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കൊച്ചു കൊച്ചു കച്ചവട ശാലകളും ഉണ്ടായിരുന്നു. ജ്യൂസ്, ഐസ്ക്രീം അങ്ങനെയുള്ള വിഭവങ്ങളുമൊക്കെ എല്ലാം കണ്ണിന് കുളിർമയേകുന്ന നല്ല കാഴ്ചകൾ.
പിന്നെ ഈത്തപ്പന തോട്ടം നനച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ വെള്ളക്കെട്ടും അവ കെട്ടി നിർത്താനുള്ള സംവിധാനവും എല്ലാം കണ്ടപ്പോൾ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് വളരെ നല്ല ഒരു കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു. അൽഹംദുലില്ലാ, എല്ലാവർക്കും ഒന്നും കിട്ടാത്ത ഈ സൗഭാഗ്യം അള്ളാഹു ഞങ്ങൾക്കും എനിക്കും നൽകിയതിന് ഒരുപാട് സന്തോഷം തോന്നി. അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ.